അടൂരിൽ തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചതായി കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ കെ ഷാജു. ഗ്രൂപ്പിനതീതമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നും താഴെത്തട്ടിലുള്ള നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചാണ് കോൺഗ്രസ് തനിക്ക് സീറ്റ് നൽകിയതെന്നും കെ കെ ഷാജു പ്രതികരിച്ചു. ഏതെങ്കിലും നേതാക്കളുടെ പ്രത്യേക പിന്തുണ കൊണ്ടല്ല, താഴെത്തട്ടിലുള്ള നേതാക്കളുടെ അഭിപ്രായവും വിജയസാധ്യതയും മുൻനിർത്തിയാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. പരസ്യ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ കെ പി സി സി അംഗം പന്തളം പ്രതാപനുമായി ധാരണയിലെത്തിയതായും കെ കെ ഷാജു പ്രതികരിച്ചു. പ്രതാപന്റെ വീട്ടിൽ പോയിരുന്നു, പ്രതാപനെ കണ്ടു, ഞങ്ങൾ ടെലഫോണിൽ സംസാരിച്ചു. പിന്നെ ചില അവ്യക്തത ചില കാര്യങ്ങളുണ്ടായിരുന്നു, ആ അവ്യക്തതയൊക്കെ നീക്കി സജീവമായി ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം നമ്മുടെ പ്രവർത്തനത്തിലുണ്ട്. പേയ്മെന്റ് സീറ്റെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. എതിർപ്പ് പൂർണ്ണമായും പരിഹരിച്ച് ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടും. കോൺഗ്രസ് അംഗത്വം പോലും എടുക്കാതെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നുവെന്ന ആരോപണത്തോടുള്ള കെ കെ ഷാജുവിന്റെ പ്രതികരണം ഇങ്ങനെ. ആറന്മുളയിലെ വീണ ജോർജ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോൾബ്യൂറോ ഒന്നുമല്ലല്ലോ, അല്ല, അവര് സംസ്ഥാന കമ്മിറ്റി അല്ല, അവര് സ്വതന്ത്രമായിട്ട് ഇപ്പൊ പറഞ്ഞ ചിഹ്നത്തിൽ മത്സരിക്കണം. ചിഹ്നം അവിടെ വെളിച്ചു കഴിഞ്ഞു. നികേഷ് കുമാർ ചിഹ്നത്തിൽ മത്സരിക്കുന്നു, അല്ലേ, മുകേഷ് ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഇതൊക്കെ അവർക്ക് ചെയ്യാം, മറ്റുള്ളവർക്ക് ചെയ്യാൻ പാടില്ല. ജെ എസ് എസ് വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന കെ കെ ഷാജുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ പ്രതിഷേധവുമായി പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. സീറ്റിനായി രംഗത്തുണ്ടായിരുന്ന പ്രാദേശിക നേതാക്കളെ അവഗണിച്ചതിലുള്ള അസംതൃപ്തി ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി ഉന്നയിച്ചതോടെ കോൺഗ്രസ് അടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ പ്രതിസന്ധി ഉടലെടുത്തിരുന്നു. കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ വി പത്മനാഭൻ വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ കഴിഞ്ഞ തവണ 607 വോട്ടിന് നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായ മണ്ഡലത്തിൽ വിമതന്റെ പെട്ടിയിൽ വീഴുന്ന വോട്ടുകൾ കെ കെ ഷാജുവിന് വെല്ലുവിളിയാകുമെന്ന് ഉറപ്പായിരുന്നു. ഇതോടെയാണ് സമവായ ശ്രമങ്ങൾ സജീവമായത്. മീഡിയ വൺ, പത്തനംതിട്ട.